മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ വർദ്ധിച്ചു വന്നതിന് ശേഷം ആളുകൾ വഴക്കുണ്ടാകുന്ന സമയത്ത് മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കാനോ നശിപ്പിക്കാനോ തല്ലിപ്പൊട്ടിക്കാനോ ഒക്കെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഞാനൊരു ഭീകരനാണെന്നോ അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഏത് അറ്റം വരെയും പോകുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകര അവസ്ഥ സൃഷ്ടിക്കുന്നത് എൻ്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ടെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനോ ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊരു കോപ്പി മെക്കാനിസമാണ്. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള അതിതീവ്രമായ ദേഷ്യം, വിഷമം, നിരാശ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇദ്ദേഹം ഇതിനെ അവലംബിക്കുന്നത്. നമുക്കിത് വളരെ നാടകീയമാണെന്നൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷേപത്തെയാണ് പുറത്തേക്ക് കാണിക്കുന്നത്. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളിൽ വളരെ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന ആളുകളിലും എന്താണ് ഉണ്ടാകുന്നത്? അതായത് എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, അതായത് ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ, അതായത് വില പിടിച്ച കാര്യങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നതിലൂടെ എനിക്ക് റിലീഫ് കിട്ടുമെന്നുള്ളൊരു തോട്ടാണ് മറ്റുള്ള ആളുകളിലേക്കും ഇത് പകർന്നു കൊടുക്കുന്നത്. ഇത് കൊച്ചുകുട്ടികളിലാണെങ്കിലും ശരി, മുതിർന്നവരിലാണെങ്കിലും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഈ മൊബൈൽ എറിഞ്ഞുടച്ച ആൾ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്, അതൊരു 10,000 രൂപയുടെ മൊബൈൽ അല്ലെങ്കിൽ 20,000 രൂപയുടെ മൊബൈൽ, 25,000 രൂപയുടെ മൊബൈൽ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഈ എറിഞ്ഞുടച്ച ആൾ ന്യായീകരിക്കുന്നത്. പലപ്പോഴും അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. നിങ്ങളുടെ വിലപ്പെട്ട ഡേറ്റ അല്ലെങ്കിൽ വിലപ്പെട്ട ഒരു നമ്പർ, വിലപ്പെട്ട ഒരു സന്ദേശം ഒരുപക്ഷെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നശിച്ച് പോയിട്ടുണ്ടാകും. അതിലുപരി നിങ്ങൾ കണ്ടെത്തുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞത് നിങ്ങൾ നാശത്തിലൂടെ സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. പിന്നീട് ഇതിലും വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ എറിഞ്ഞുടയ്ക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുകയും അതിലൂടെ വീണ്ടും സമാധാനം കണ്ടെത്താനും ശ്രമിക്കും. ഇതൊരു തെറ്റായ പ്രോസസ്സിലേക്കും പോയിക്കൊണ്ടിരിക്കും. അടിസ്ഥാനപരമായി വൈകാരികമായി തകർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോപം ഒന്നടങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ളൊരു പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിലൊരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. ആ അഗ്നിപർവ്വതത്തിന് തീ കൊളുത്തുകയാണ് മറ്റേയാൾ ചെയ്തത്. പക്ഷേ അത്തരം സാഹചര്യങ്ങളെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം. ഞാനൊരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് തോന്നും അയാൾ തീ കൊളുത്തിയ ആൾ വളരെ ചെറിയൊരു കാര്യമല്ലേ ചെയ്തതെന്നായിരിക്കും മറ്റുള്ള ആളുകളൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ വളരെ ആഴത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അപകടങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ഈ പ്രശ്നം പലപ്പോഴും നമുക്ക് പരിഹരിക്കാനും പറ്റും. നമ്മളിങ്ങനെയുള്ള പൊട്ടിത്തെറികൾ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതിന് നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും അതിന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും സഹായം തേടാൻ പറ്റും. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം ആദ്യം സ്വീകരിക്കുക. അവരെക്കൊണ്ടും കഴിഞ്ഞില്ല എങ്കിൽ, അവർക്കും നിങ്ങളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളുടെതായ ഒരു കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുക, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക.